ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ത്രില്ലിംഗ് വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും സോറി കിരണും പാറും കൂടെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലങ്കളെ, ഇപ്പം ബൈജു ഇല്ലാതെ എനിക്കൊരു സമാധാനമില്ല. ബൈജുവിനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ആ പണ്ടൊക്കെ അവനെ കണ്ടാൽ എനിക്ക് പിടിക്കില്ലായിരുന്നു, അവൻ്റെ ഡ്രസ്സും കല്യാണി ആൻറ്റിയുടെ പിന്നാലെയുള്ള നടത്തവും അതുകൊണ്ടൊക്കെ. പക്ഷേ ഇപ്പോൾ ആകെ മൊത്തത്തിൽ ബൈജു അങ്ങോട്ട് മാറി അല്ലെങ്കിലെ. അതേ മോളെ, ഇപ്പോൾ മോളെ സന്തോഷിപ്പിക്കാനും മോളെ ആശ്വസിപ്പിക്കാനും ബൈജു വേണം. മോൾക്ക് ഓരോരോ കഥകൾ പറഞ്ഞു തരാനും മോളോട് മിണ്ടിയും പറഞ്ഞിരിക്കാനും ബൈജു വേണം. ബൈജു ഉണ്ടെങ്കിൽ മോൾക്ക് നല്ല സന്തോഷമാണ് അല്ലേ? അതേ അങ്കളെ, അതെനിക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ബൈജു എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ജീവനാങ്കളെ. അങ്കളെ പോലെ തന്നെയാ എനിക്കിപ്പോൾ ബൈജുവിനെയും ഒരുപാട് ഇഷ്ടമാണ്. അല്ലങ്കളെ, ബൈജുവിനെ ഇനിയും കണ്ടില്ലല്ലോ. ആ അവൻ അവിടെ കുടിച്ച് ലെവലും ഇല്ലാതെ ആ ഹോട്ടലിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ പോയി വിളിച്ചു മോളെ, പക്ഷെ അവൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ആ എന്നാൽ പിന്നെ അവിടെ തന്നെ കിടന്നോടാ, രാവിലെ എണീറ്റ് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോന്നു. അയ്യോ അങ്കളെ, കുഴപ്പമാവോ? അപ്പം ഞാനൊന്ന് ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരുമല്ലോ. ഏ അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട, ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ദേ എന്തായാലും മോളിപ്പോൾ ചെന്ന് കിടക്ക്, അവൻ എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ വരുമായിരിക്കും എന്നൊക്കെ നമ്മുടെ പാറുവിനോട് കിരൺ പറയാം. എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ് അങ്ങളെ, ഞാൻ പോയി കിടക്കാൻ പോവുക എന്നും പറഞ്ഞ് പാറു ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. പാറു പോയി കഴിഞ്ഞതും കിരൺ ആലോചിക്കുകയാണ്. അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞത്, അതെ, കല്യാണി എന്ന പെൺകുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ട്. നിങ്ങളുടെ കൂടെ ആ കുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ രക്ഷിച്ചോളണം, സൂക്ഷിച്ചോളണം. കാരണം ആ കുട്ടിയുടെ പിന്നാലെ നിഴല് പോലെ മരണമുണ്ട് എന്നും അതൊക്കെ ഓർത്ത് കിരണിന് പേടിയാകാൻ തുടങ്ങി. ദൈവമേ, ആരായിരിക്കും വിളിച്ചത്? ഇനി ആ കൊലയാളി തന്നെയാണോ വിളിച്ചത്? എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓർത്തിട്ട് ഒരു പിടിയുമില്ല. എന്താ ഇപ്പം ചെയ്യുക? എന്തായാലും അവളോട് റൂമൊന്നും തുറക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പേടിക്കാണ്ടിരിക്കാം, ധൈര്യമായിട്ടിരിക്കാം. പക്ഷേ ഏത് നേരവും കരുതിയിരിക്കണം എന്നൊക്കെ കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നടാ ലെക്കും ലെവലും കേട്ട് നമ്മുടെ ബൈജു. എങ്ങനെയാണ് വരുന്നതെന്നല്ലേ, നാല് കാലയിൽ നിരങ്ങി നിരങ്ങി തറയിൽ കിടന്ന് ഇങ്ങനെ വരികയാണ്. ബൈജുവിനെ കണ്ട ശരിക്കും ഈ പട്ടാളക്കാര് വഴക്കൊക്കെ ഇടാൻ വേണ്ടി ഇതാക്കില്ലേ, വെടിവെക്കാൻ വേണ്ടി പതുങ്ങിയിരിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ നിരങ്ങി നിരങ്ങി വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ബൈജു നിരങ്ങി 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 ഇങ്ങനെ വരിക. ഷോ, ഏത് റൂമിലേ ഇപ്പോൾ കയറുക? എൻ്റെ റൂം എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ. എൻ്റെ ദൈവമേ, കള്ള് കിട്ടിയപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓ, ആദ്യമായിട്ടല്ലേ ഇത്രയും വില കൂടിയ ബ്രാൻഡ് കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക? കുടിച്ച് ലെക്കും കെട്ടു, കണ്ണും കാണുന്നില്ല, മൂക്കും കാണുന്നില്ല. അപ്പോൾ ബൈജു ഒരു മുറിയുടെ മുമ്പിൽ ചെന്നു. ഇത് ആരുടെ മുറിയാ? തുറക്ക് തുറക്ക് എന്ന്. പക്ഷെ തുറക്കുന്നില്ല. അപ്പോൾ ബൈജു തല കൊണ്ട് ആ മുറിയിൽ ഇങ്ങനെ തള്ളിയപ്പോൾ മുറി തന്നെ തുറന്നു. ആ തുറന്നല്ലോ, ഇത് നമുക്ക് വേണ്ടി കരുതി വെച്ച മുറിയാണെന്ന് തോന്നുന്നു. ആ എന്തായാലും ഈ മുറി തന്നെ കയറി കിടക്കാം. ഇനിയിപ്പോൾ ഇത് ആരുടെ മുറിയായാലും ശരി, ഞാൻ നാളെ രാവിലെ എണീറ്റ് പോകും എന്നും പറഞ്ഞ് ബൈജു ആ മുറി കയറി. കതവ് വെറുതെ ചാരിയിട്ട് കട്ടിലേ കയറി പൊതച്ച് മൂടി അങ്ങോട്ട് കിടക്കുകയാണ്. ബൈജുവിൻ്റെ കിടപ്പ് കണ്ടാൽ തന്നെ ആർക്കും ഒരു സംശയം തോന്നുവേ. അങ്ങനെ ബൈജു കടന്നുറങ്ങി. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശന അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നിട്ട് ആ സോഫയിൽ ഇരിക്കുക. അപ്പോൾ മൂങ്ങ അങ്ങോട്ട് വരിക. എടാ മോനെ പ്രകാശ, എന്താടാ നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എപ്പോൾ നോക്കിയാലും നിനക്ക് ഭയങ്കര വിഷമമാണ്. എനിക്കറിയാവടാ, എനിക്കറിയാം എന്താ നിന്റെ വിഷമമെന്ന്. ആ കല്യാണി നമ്മുടെ മോൻ ആശുപത്രിയിൽ അപകടം പറ്റി കിടക്കുമ്പോഴും ആഘോഷിക്കാനും അടിച്ചു പൊളിക്കാനായിട്ട് പോയിരിക്കല്ലേ, അതിൻ്റെ വിഷമമല്ലേടാ നിനക്ക്. പേടിക്കണ്ടടാ, അവള് അവനും അങ്ങോട്ട് തീർന്നാൽ മതിയായിരുന്നു. രണ്ടുപേരും കൂടെ പോയ കാറ് അപകടത്തിൽപ്പെട്ട് രണ്ടും തീർന്നാൽ മതിയായിരുന്നു എന്നൊക്കെ മൂങ്ങ ഇങ്ങനെ പ്രാവുകയാണ്. പക്ഷെ പ്രകാശൻ ഒന്നും മിണ്ടുന്നില്ല. എന്താടാ നീ ഒന്നും മിണ്ടാത്തത്? ദേ നീയൊക്കെ പ്രാർത്ഥിക്കുന്ന പോലെയല്ല കല്യാണി പ്രാർത്ഥിക്കുന്നത്. അവളെ മനസ്സുരുകി ദൈവത്തെ വിളിക്കും, അതുകൊണ്ടാണ് ചിലപ്പോൾ ഒക്കെ ദൈവം അവളുടെ കൂടെ നിൽക്കുന്നത്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ മോനെ വീഴ്ത്തിയത്. അതുകൊണ്ട് അവളെ വെറുതെ വിട്ടുവിടടാ, അവളെ പഠിപ്പിക്കണം, നമ്മൾ അനുഭവിപ്പിക്കണോടാ. അവളെ എന്താ ചെയ്യുക? അവളെ സങ്കടപ്പെടുത്തണം, അവളുടെ കല്യാണം നടക്കാനേ പാടില്ല എന്നൊക്കെ. അമ്മേ ഒന്ന് മിണ്ടാതിരിയമ്മേ എന്ന് പ്രകാശൻ. എന്താടാ നിനക്ക് പറ്റിയത്? ഒന്നും മിണ്ടാതിരിക്കാനോ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ കൊച്ചിൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ലടാ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളെ പ്രാകാതിരിക്കാൻ പറ്റുമോ? ഞാൻ പ്രാകും, പ്രാകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇപ്പോൾ അവളെ സുഖിക്കണ്ട, അവിടെ പോയി സുഖിച്ച് എന്തൊക്കെയായിരുന്നു ആട്ടവും പാട്ടും ഡാൻസും. ഇതേ നമ്മുടെ മോൻ വീണതിന് വേണ്ടി ആഘോഷിക്കാൻ പോയിരിക്കുക രണ്ടും. അല്ലാതെ സന്തോഷിക്കാനൊക്കെ അവർക്കല്ലേ പറ്റൂ, നമുക്ക് പറ്റില്ലല്ലോടാ. എന്ത് ചെയ്യാനാ?
എനിക്ക് ഒരു ഇതുമില്ല, ആ കിരൺ തന്നെയാണ് ഇത് ചെയ്തത്. അവൻ തന്നെയാണ് എൻ്റെ കൊച്ചുമോനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. എനിക്കറിയാടോ പ്രകാശ, അവൻ തന്നെയാണ്. ദേ അമ്മേ, വെറുതെ അനാവശ്യം പറയുന്ന എന്തിനാ, കിരൺ അങ്ങനെയൊന്നും ചെയ്യില്ല. അത് നിന്റെ വിശ്വാസം, എന്നാ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എടാ ആ രൂപയ്ക്കും ദേ പിന്നെ ആ കിരണിനൊക്കെ നമ്മുടെ എൻ്റെ കൊച്ചുമോനെ ഇഷ്ടമാണോ? അല്ല. അതുപോലെ തന്നെ നിന്നെയും അവർക്ക് ഇഷ്ടമല്ല, എന്നെയും അവർക്ക് ഇഷ്ടമല്ല. നമ്മളെ കൊന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് വിക്രത്തെ കൊല്ലാൻ ശ്രമിച്ചത്. എനിക്ക് അത് മനസ്സിലായി. ഏയ് ഇല്ലമ്മേ, കിരൺ അങ്ങനെ ചെയ്യില്ല. അതെന്താ നിനക്ക് ഇത്ര വിശ്വാസം? എന്നാ നീ അത് പറയടാ, തുറന്നു പറ എന്താണെങ്കിലും. അമ്മേ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സോണിയുടെ ഭർത്താവാ വിക്രം. അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടായാലും സോണിയെ വിഷമിപ്പിക്കാൻ കിരൺ ശ്രമിക്കില്ല. കിരണോ കിരണ്ട അമ്മയോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നേ. ഒന്ന് പോടാ അവിടുന്ന്. അവന് ഒന്നും അറിയില്ലെന്നും അവൻ കമ്പനി തകർത്തൊന്നും അവനെ എന്താ പറയുക, അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവൻ്റെ പേരെ പറയും, മുടിഞ്ഞു പോകത്തുള്ളൂ രണ്ടും. രണ്ടും മുടിഞ്ഞ് 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 നശിഞ്ഞ് നാറാണക്കല്ല് തുറച്ചു പോവും. എവിടെ പോയാലും അവിടെയൊക്കെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൂങ്ങ ഇങ്ങനെ കല്യാണിയെ പ്രാകുക. ഒന്നും മിണ്ടാതിരിയമ്മേ, വെറുതെ എന്തിനാ? എടാ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അവളെ വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കാടാ. ഈ വയസ്സാം കാലത്ത് എനിക്ക് അത് തന്നെയാടാ ഏറ്റവും വലിയ സന്തോഷം. അവൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സന്തോഷം തന്നെയാടാ എന്നൊക്കെ നമ്മുടെ മൂങ്ങ പറയുക ഇത് കേട്ടപ്പോൾ. വേണ്ടമ്മേ, നമ്മളായിട്ട് അവളെ ഒന്നും ചെയ്യണ്ട. ദേ വെറുതെ എന്തിനാ ആവശ്യമില്ലാതെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നേ. എന്നാ പറ, നിനക്ക് വിശ്വാസമുണ്ട് കിരണോ രൂപയോ അല്ല ഇത് ചെയ്തതെന്ന്? പിന്നെ ആരായിക്കോ ഇത് ചെയ്തത്? നമ്മുടെ മോനെ ഇത്രയും വലിയ അപകടത്തിൽപ്പെടുത്തിയത് ആരാടാ എന്നും മൂങ്ങ ചോദിക്കുക. അതൊന്നും എനിക്കറിയില്ലമ്മേ, പക്ഷെ കിരണോ ആ രൂപയോ അല്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ടമ്മേ. അവരെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. എടാ അവളുടെ പെങ്ങൾക്ക് പോലും അവന് വിശ്വാസമില്ല, പക്ഷെ നീ ഇത്രയും മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അവസാനം ഞാൻ പറഞ്ഞത് തന്നെ നടക്കും. കല്യാണി മരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിന്റെ തലയിൽ തന്നെ ഉണ്ടാവൂട പ്രകാശ എന്നും പറഞ്ഞ് മൂങ്ങ അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. മൂങ്ങ പോയി കഴിഞ്ഞതും നമ്മുടെ പ്രകാശൻ ആലോചിക്കുകയാണ്. ആലോചിക്കുമ്പോഴും പ്രകാശൻ്റെ കണ്ണ് ഈ കള്ളുകുടിയന്മാർ കള്ള് കുടിച്ച് ലക്കും കെട്ട് ലെവലും കെട്ട് നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ചുമന്ന് എന്താ പറയുക, അയ്യോ സീറോ ബൾബ് പോലെ, ചുമന്ന സീറോ ബൾബ് പോലെ അതുപോലെ ചുമന്നിരിക്കുക പ്രകാശൻ്റെ കണ്ണ് ദേഷ്യത്തിൽ. എന്ത് ചെയ്യാൻ പറ്റും? കല്യാണിയെ ഇനിയൊന്ന് തൊടാനോ കല്യാണിയെ ഒന്ന് കുറ്റപ്പെടുത്താനോ ഇനി പ്രകാശന് പറ്റില്ലല്ലോ. ആ ദേഷ്യം മുഴുവനും ആ കണ്ണിനകത്ത് കാണാം. ഇതേ സമയം മറ്റൊരിടത്ത് ഹോട്ടലിൽ കാറിൽ വന്ന് നിന്നും ആ ഗുണ്ട വന്നിറങ്ങി തലയിൽ തൊപ്പിയും വെച്ച് നമ്മുടെ ഗുണ്ട തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുക. ആരുമില്ല. പതുക്കെ പതുക്കെ ആ ഡോറ് തുറന്ന് ഹോട്ടൽ റിസപ്ഷനിലേക്ക് കയറി എന്നിട്ട് സ്റ്റെപ്പുകളിലൂടെ മുകളിലെത്തി പതുക്കെ പതുക്കെ കല്യാണിയുടെ റൂമിന് മുന്നിലെത്തി. പ്രേക്ഷകരെ, നിങ്ങൾക്കറിയണ്ടേ കല്യാണിക്ക് പകരം വേറെ ആരെയാണ് നമ്മുടെ ഗുണ്ട തൂക്കിയിട്ട് പോയതെന്ന്? സത്യത്തിൽ സരയും മണ്ടൻ മണ്ടി ഈ ഗുണ്ടയും മണ്ടൻ, എന്തായാലും ഒരു കലക്കൻ വിശേഷം തന്നെയാണ് കേട്ടോ. ദേ അങ്ങനെ നമ്മുടെ ഗുണ്ട ആ റൂമിന് മുമ്പിലെത്തി കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ചിട്ട് ഡോറ് തുറക്കുന്നില്ല. എന്താ ഇത് ഡോറ് തുറക്കാത്തത്? ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ഗുണ്ട ആലോചിച്ചിട്ട് ആ വാതിലിൻ്റെ കുറ്റിയിലൊന്ന് തൊടുക. അപ്പോഴേക്കും ദേ ഡോറ് തന്നെ തുറക്കുന്നു. ആഹാ, നമുക്ക് പണി എളുപ്പമായി എന്നും പറഞ്ഞ് ഗുണ്ട അകത്തേക്ക് കയറി പുതച്ചു മൂടിക്കിടക്കുന്നത് കല്യാണിയാണ് എന്ന് കരുതി തൻ്റെ പോക്കറ്റിലിരുന്ന ആ മയക്കാനുള്ള മരുന്നെടുത്ത് നമ്മുടെ ഗുണ്ട ആ കിടക്കുന്ന ആളുടെ മൂക്കിനകത്ത് വെച്ച് പൊത്തുകയാണ്. ഇതേ സമയം അയാൾ ബോധം കെട്ടു. ബോധം കെട്ടതും ആ പുതപ്പൊന്ന് തുറന്നു പോലും നോക്കാതെ പൊതിഞ്ഞുകൊണ്ട് തോളത്തിട്ടുകൊണ്ട് നമ്മുടെ ഗുണ്ട പതുക്കെ പുറത്തിറങ്ങി. എന്നിട്ട് വാതിൽ കുറ്റിയിട്ടു. പൂട്ടി. ദേ നേരെ നടക്കുക. വലിയ ആണായി. താനെല്ലാം ചെയ്തു തീർത്തു. ഇനി തനിക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ നടന്ന് 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 ആ ഗുണ്ട കാറിൽ കയറി പോയി അയാളെയും കൊണ്ട്. ഇതേ സമയം കാറിൽ കയറി പോയി കഴിഞ്ഞതും പിന്നീട് കാണിക്കുന്നത് നേരം വെളുക്കുകയാണ്. നേരം വെളുത്തതും കല്യാണി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ കല്യാണിയുടെ റൂമിന് മുൻപിൽ നല്ല കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് റൂമിൽ. കല്യാണി പെട്ടെന്ന് തന്നെ ചാടി എണീറ്റ് റൂം പോയി തുറക്കുക. എന്നിട്ട് ചെല്ലുക, കല്യാണി നീ പേടിച്ചു പോയോ? അപ്പോൾ കല്യാണി ഇല്ല, എന്താ രണ്ടുപേരും കൂടെ കാലത്തെ ബൈജുവിനെ കാണാനില്ല. അപ്പോൾ കല്യാണി ഒന്ന് ഞെട്ടി. എന്ത്, ബൈജുവിനെ കാണാനില്ലേ എന്നും ആംഗ്യ ഭാഷയിൽ കല്യാണി ചോദിക്കുകയാണ്. അതെ, ഇന്നലെ അവൻ കുടിച്ച് ലക്ക് കെട്ട് താഴെ ഇരിക്കുകയായിരുന്നു റെസ്റ്റോറൻറ്റിൽ. ഞാൻ വാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൻ എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അവിടെ തന്നെ വിട്ടേച്ചു പോകുന്ന അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. രാവിലെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല. അപ്പോൾ പാറമോളും, അങ്കളെ എനിക്ക് പേടിയാവുന്നു, ഇനി ബൈജു കുടിച്ചിട്ട് പൂസായിട്ട് എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് നടന്നു പോയോ വഴിയറിയാതെ? ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല മോളെ, ഇത് അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അങ്കളെ എനിക്കും പേടിയാവുന്നു. ദേ കല്യാണി ബൈജു എവിടെയാണെന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ആ
എനിക്ക് ഇന്നലെ ഇവിടെ വന്നപ്പോൾ നിന്നെ സർപ്രൈസ് ആയിട്ട് കണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് മാത്രമല്ല, ബൈജുവിനും പാറുവിനും ഒക്കെ. പിന്നെ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നതിലൂടെ എല്ലാം മാറി മറിഞ്ഞു. ആ സന്തോഷമൊക്കെ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിൽക്കണ്ടെന്ന്. നമുക്ക് ഇന്ന് നാളെ തന്നെ പോകാം കേട്ടോ. അധികം ദിവസം ഇവിടെ നിന്നാൽ ശരിയാവില്ല. ആ എന്തായാലും കല്യാണി, ദേ നീ വാതില് കുറ്റിയിട്ടോ. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട, ഞാൻ വന്നാൽ മാത്രം തുറന്നാൽ മതി. അതുമാത്രമല്ല, ഞങ്ങൾ വന്നിട്ട് നിന്നെ സൈറ്റിൽ കൊണ്ടുവിടാം. അവിടെ ആകുമ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കുകയും വേണ്ട. എന്തായാലും നീ റെഡിയായിരുന്നോ, ഞങ്ങളെ ബൈജുവിനെ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് പാറുവിനെയും കൂട്ടി നമ്മുടെ കിരൺ വെളിയിലേക്ക് പോവുകയാണ്. ഇതേ സമയം കല്യാണിക്ക് പേടിയായി. ദൈവമേ എന്താ ഇപ്പോൾ ചെയ്യുക, ബൈജു എവിടെ പോയിട്ടുണ്ടാവും, എത്ര സന്തോഷത്തിലായിരുന്നു. ഇനി ആരെങ്കിലും ബൈജുവിനെ അപകടപ്പെടുത്തിയോ, എങ്ങോട്ടെങ്കിലും തട്ടിക്കൊണ്ടുപോയോ, ഒരു പിടിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് മറ്റൊരിടത്ത് പാറുവും കിരണും കൂടെ അന്വേഷിച്ച് നടക്കുക. ബീച്ചായ ബീച്ചുകളും പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, എവിടെയും കാണാനില്ല. അങ്കിളെ എനിക്ക് പേടിയാവുന്നങ്കളെ, ബൈജു എവിടെ അങ്കിളെ പോയിട്ടുണ്ടാവുക എന്നും നമ്മുടെ പാറുമോള് ചോദിക്കുക. ഉണ്ടാവും മോളെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവൻ എവിടെ പോകാനാ കുടിച്ച് പൂസായി കിടന്നത് ഞാൻ കണ്ടതല്ലേ. ആ എന്തെങ്കിലും ആ ഒരു ഓർമ്മയിൽ വീടാണെന്ന് വിചാരിച്ച് ഇറങ്ങി നടന്നു കാണും. അങ്ങനെ എങ്ങാനും നേരെ നടന്ന് നടന്ന് പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അന്വേഷിക്കുക, പക്ഷേ കാണാനില്ല. പെട്ടെന്ന് പാറു ഒന്ന് നോക്കിയപ്പോൾ ദേ ബൈജുവിൻ്റെ ഒരു തല പോലെ കണ്ടു. അങ്കളെ ബൈജു നിർത്തങ്ങളെ നിർത്തങ്ങളെ എന്നും പറഞ്ഞ് വണ്ടി നിർത്തുകയാണ്. എവിടെ മോളെ, ദേ ആ ബീച്ച് സൈഡിൽ കിടന്ന് ഉറങ്ങുന്നു പുതച്ചുമൂടി എന്നും. അപ്പോൾ നമ്മുടെ പാറു പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് ഓടിയിറങ്ങി ബൈജു ബൈജു എന്നും പറഞ്ഞ് ഓടി ചെന്ന് വിളിക്കുക. പക്ഷേ ബൈജു എണീക്കുന്നില്ല. ബൈജു എണീക്ക് ബൈജു എന്നും പറഞ്ഞ് ബൈജുവിനെ കുലുക്കി കുലുക്കി വിളിക്കുക. അന്നേരം ബൈജു ചാടി എണീറ്റു. കിരണും എടാ ബൈജു എന്താടാ നീ നീ എവിടെ വന്ന കിടക്കുന്നേ എന്നും ചോദിക്കുക. അയ്യോ ഞാനിതെവിടെയാളിയാ എന്നും ചോദിക്കുക. അത് ഞങ്ങളോടാണോ ചോദിക്കുന്നേ, ഇന്ന് രാവിലെ മുതൽ നിന്നെ അന്വേഷിക്കാൻ ഇറങ്ങിയതാ. എന്താടാ ആരോടൊന്നും മിണ്ടാതെ പറയാതെ എവിടെ വന്ന് കിടക്കുന്നേ. എൻ്റെ അളിയാ, ഞാനിന്നലെ റൂമിലാണ് കിടന്നത്. ഇങ്ങോട്ടെപ്പോൾ വന്നൊന്ന് എനിക്ക് ഓർമ്മയില്ല അളി. അതേ ഒറ്റ കുത്തുവെച്ച് വന്നാലുണ്ടല്ലോ, വെറുതെ ബാക്കിയുള്ളവരും കൂടെ ടെൻഷൻ എടുപ്പിക്കാൻ അവൻ നേരം വിളിക്കേ. ഇനി എങ്ങാനും കുപ്പി വാങ്ങി കുടിച്ച് നിൻ്റെ തലമണ്ട തന്നെ അടിച്ചു പൊളിക്കും. അളിയാ ദേഷ്യപ്പെടലേ. ആ എനിക്കിപ്പം മനസ്സിലായി ഞാൻ എങ്ങനെ ഇന്നലെ ഇവിടെ വന്നേന്ന്. എന്താടാ പറ, എങ്ങനെ ഇവിടെ വന്നത്? അതെ ഇന്നലെ ഞാൻ കുടിച്ച് ലക്ക് കെട്ട് ഏത് മുറിയിലാണ് കയറി കിടന്നേന്നറിയില്ല, പക്ഷേ ഏതോ ഒരു മുറിയിൽ കയറി കിടന്നു. പുതച്ച് മൂടി കിടന്ന എന്നെ ഒരാൾ വന്ന് തൂക്കിക്കൊണ്ടുപോയളിയ. അത് കേട്ടതും പാറുവും കിരണും ഞെട്ടി. എന്നിട്ട് പാറു പറയാം, ദേ കുടിച്ച് ബോധം ഇല്ലാതെ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അല്ലാതെ നിന്നെ ആര് തൂക്കിക്കൊണ്ടു പോകാനാടാ ബൈജു എന്നും. അല്ല മോളെ എനിക്ക് നല്ല ഉറപ്പുണ്ട്, ആ ഉറക്കത്തിലാണെങ്കിലും എനിക്കത് മനസ്സിലായി ആരും എന്നെ തൂക്കിക്കൊണ്ടു പോകുവാന്ന്. പിന്നെ ഇതാ ഈ റോട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്ന് അവനോട് ഇത് ഏതാ സ്ഥലം, എന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചപ്പോഴേക്കും അവൻ എൻ്റെ വയറ്റിൽ ചിട്ട് ഒരു അഞ്ചാറ് തല്ലും തല്ലി എൻ്റെ നെഞ്ചും പൊളിച്ചെടുത്ത് ഒരു ഒറ്റ ഓട്ടോ കളിയാ എന്നും. ആ ചിലപ്പോൾ തട്ടിക്കൊണ്ടു പോയവർ നിൻ്റെ മൂക്കിൽ മയക്കമരുന്ന് വെച്ചിട്ടായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. എടാ അതുകൊണ്ടാണ് പറഞ്ഞത് മീശയൊക്കെ വളർത്തി ആണായിട്ട് നടക്കണമെന്ന്. നിന്നെ കണ്ട ആരായാലും ആണാണെന്ന് പറയില്ലല്ലോ, മീശയില്ലാത്തത് കൊണ്ട് പെണ്ണാണെന്നേ തോന്നും എന്നും നമ്മുടെ കിരൺ. ഇതേ സമയം ബൈജു ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് പേടിയാവുന്നളിയാ. ആ ഇപ്പം നിനക്ക് പേടിയായില്ലേ, ഇത് തന്നെയാണ് ഇന്നലെ മുതൽ ഞാൻ പേടിക്കാനുള്ള കാരണം. ഏതോ ഒരു ഫോൺ കോൾ എനിക്കിന്നലെ വന്നില്ലേ മോനെ മോളെ, ആ ഫോൺ കോളിൽ എന്താ പറഞ്ഞെന്നറിയാമോ, കല്യാണിയുടെ ജീവന് ഭീഷണിയുണ്ട്, കല്യാണിയെ കൊല്ലാൻ ഒരു കാലൻ നിങ്ങളിരിക്കുന്ന എല്ലായിടത്തും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അത് കേട്ടതോടുകൂടിയാണ് എൻ്റെ മനസ്സ് മാറാൻ തുടങ്ങിയത്, പേടിയാവാൻ തുടങ്ങിയത്. പക്ഷേ കല്യാണിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മുറിയിൽ നിന്ന് അവളെ മാറ്റിയത്. കണ്ടില്ലേ, അവളെ തൂക്കിക്കൊണ്ടു പോകാനാണ് വന്നത്. അവളെ ഇന്നലെ ആ മുറിയിൽ നിന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കല്യാണിയെയും കൊണ്ട് അവൻ പോയാനെ. കല്യാണിയെ കൊല്ലാൻ ആരാണെങ്കിലേ, ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആൻറ്റി എന്തിനാ കൊല്ലാൻ ശ്രമിക്കുന്നത്? അറിയില്ല മോളെ, ഏതോ ശത്രുക്കൾ നമ്മുടെ പിന്നാലെ ഒളിഞ്ഞിരിപ്പുണ്ട്, നല്ലവരെ പോലെ അഭിനയിച്ച് നമ്മളെ കൊടുക്കാൻ നോക്കുന്നുണ്ട് എന്നത് മാത്രം എനിക്കറിയാം. എന്തായാലും കല്യാണി രക്ഷപ്പെട്ടല്ലോ, എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പോകണം. ദേ കല്യാണിയോട് ഇതൊന്നും പറയണ്ട. ഇല്ലങ്കളെ, ആൻറ്റിയോടൊന്നും ഞാൻ പറയില്ല. അല്ലട ബൈജു, നിനക്ക് ആ ഗുണ്ടയെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ? എൻ്റെ അളിയാ, തല്ല് കൊണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവൻ്റെ മുഖമൊന്നും ഞാൻ നോക്കിയില്ല അളിയാന്ന്. ഓ നിന്നെ കൊണ്ടൊക്കെ ഒരു ഉപകാരം ഇല്ലല്ലോടാ, പോടാണെന്ന് വെറുതെ ആവശ്യമില്ലാതെ ഓരോ പണി ഒപ്പിച്ചു വെച്ചു. ആ എന്തായാലും നീ വന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി.
കല്യാണിയെ തേടി വന്ന ഗുണ്ട നീ കല്യാണിയാണെന്ന് പറഞ്ഞ് തൂക്കിക്കൊണ്ട് പോയതുകൊണ്ട് ഇന്നലത്തെ കാര്യത്തിൽ രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും അവൻ വരും. അവൻ തട്ടിക്കൊണ്ട് പോയത് നിന്നെയാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനി കല്യാണി ഉള്ള മുറി തേടി അവൻ തീർച്ചയായിട്ടും വരും. കാത്തിരിക്കണം എന്നും നമ്മുടെ കിരൺ പറയുകയാണ്. ഇത് കേട്ടതും നമ്മുടെ ബൈജു, അല്ലളിയാ, അപ്പോൾ കല്യാണിയെ ഇതിൽ നിന്നും എങ്ങനെ രക്ഷിക്കും എന്നും ചോദിക്കുക. അത് കേട്ടതും കിരൺ ആ തിട്ടമിടുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡിനായി കാത്തിരിക്കുക. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. ഇനി വരാൻ പോകുന്ന വളരെയേറെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്.